ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പ്ലാന്റ് ഷോപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പോട്ട് ഷോപ്പ് വിസിറ്റ് ആണെന്ന് പറയാം. കാരണം കുറച്ച് യുണീക്കായിട്ടുള്ളൊരു ഷോപ്പിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് എല്ലാം കൊണ്ടും. അപ്പോൾ എന്താണ് ഇതിൻ്റെ യുണീക്ക്നെസ്, എന്താണ് കുറച്ച് ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നത്, മറ്റുള്ള ഷോപ്പിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെയുള്ള ഒരു സാറ് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇത് വന്നിട്ട് ആലുവയിലാണ് ഇത് ഉള്ളത്. ആലുവയിൽ നിന്ന് നമ്മൾ എറണാകുളത്തുനിന്ന് ആലുവയിലേക്ക് പോകുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം സാർ എന്താണ് പറയുന്നതിനെ കുറിച്ച് എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹലോ, ഞങ്ങൾ പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞൊരു NGO റൺ ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഒരു 10-11 വർഷമായി നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, റീസൈക്ലിംഗ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, അപ്സൈക്കിൾ പ്രോഡക്റ്റ്സ് ആണ്. നമുക്ക് വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ബാഗ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ആലുവയിൽ. അപ്പോൾ ആ യൂണിറ്റിൽ സെയിൽ നടത്താൻ വേണ്ടിയാണ് നമ്മളൊരു സെയിൽസ് ഔട്ട്ലെറ്റ് ആയിട്ട് ഈ ഗരം ചായ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്സൈക്കിൾ പ്രോഡക്റ്റ്സ് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നതൊരു ടൂത്ത്പേസ്റ്റ് ബാഗാണ്, ടൂത്ത്പേസ്റ്റ് ട്യൂബ്സ് വെച്ച് നിർമ്മിച്ചേക്കുന്ന ഒരു ബാഗാണ്. ഈ പ്രോഡക്റ്റ്സ് മാത്രമല്ലാതെ നമുക്ക് വന്ന് കാപ്പി കുടിക്കാനും ഒരു കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഒരു ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനും, പിന്നെ കൂടാതെ നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ വലിയൊരു ഹോബിയാണല്ലോ, ഇൻഡോർ പ്ലാന്റ്സും പോട്ട്സൊക്കെ. അപ്പോൾ അതും കൂടി നമ്മളൊരു ഔട്ട്ലെറ്റിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ അപ്സൈക്കിൾ പ്രോഡക്റ്റ്സ്, പോട്ട്സ്, പ്ലാന്റ്സ് കൂടാതെ ചായ, കോഫി, സ്നാക്സൊക്കെ കഴിക്കാനും, വൈകുന്നേരം നമുക്കൊരു തട്ടുകടയുണ്ട്, ഒരു ഫാമിലി തട്ടുകട, അവിടെയും നമുക്ക് ടിപ്പിക്കൽ കേരള നാടൻ സ്റ്റൈലുള്ള ഫുഡ് കഴിക്കാനൊരു ചാൻസും കൂടി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒരു ചെറിയ ഔട്ടിങ്ങിന് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആലുവ ഭാഗത്ത് വരുമ്പോൾ ഗരം ചായ്, ഞങ്ങളുടെ ഒരു സൈക്കിൾ കാട്ടുണ്ട്, ആ സൈക്കിൾ കാട്ട് അടയാളമായിട്ട് കണ്ടിട്ട് ഇവിടെ തീർച്ചയായിട്ടും കയറുക. റയറായിട്ടുള്ള കുറേ ഇൻഡോർ പ്ലാന്റ്സും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോട്ട്സും അപ്സൈക്കിൾ പോട്ട്സും അപ്സൈക്കിൾ പ്രോഡക്ട്സും ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് മാത്രമായിട്ട് ചിന്തിക്കേണ്ട, നമ്മുടെ പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞ NGOയുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ചേച്ചിമാർക്കൊരു ജീവിത മാർഗം കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും വരും. ഷോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ഷോപ്പിൻ്റെ 3 സെക്ഷനായിട്ടാണ് കാണിക്കുന്നത്. ആദ്യം അവരുടെ പോട്ട് സെക്ഷൻ, സെക്കൻഡ് ക്രിസ്മസ് സെക്ഷൻ, തേർഡ് വന്നിട്ട് അവരുടെ പ്ലാൻ സെക്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ കൊച്ചിൻഡെയറി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് നോക്കുക. അതിൽ ഇപ്പോൾ പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്നെ, മെസ്സേജ് വഴി പലരും പ്ലാൻസിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഫോളോ ചെയ്യുന്ന കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവരുടെ പോട്ട് സെക്ഷനിൽ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള പോട്ട്സുകൾ കണ്ടു. അതായത് ഈ സാധാരണ ടെറക്കോട്ടയിൽ നമ്മൾ സാധാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പോട്ട്സ് ആണല്ലോ കണ്ടുവരുന്നത്. ഇതിപ്പോൾ ടെറക്കോട്ടയിൽ കുറച്ച് ഡിസൈനർ വെറൈറ്റി ആയിട്ടുള്ള പോട്ട്സുകൾ കണ്ടു. അത് 350 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. 450, പിന്നെ 1000, 2000 സെറ്റായിട്ടും അവൈലബിൾ ആണ്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടുവരാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പോട്ടാണ് അത്, ഇങ്ങനത്തെ പോട്ടുകൾ. അതായത് ഈ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫേസ് പോട്ടുകൾ, സ്ട്രക്ചറിലുള്ള പോട്ടുകൾ, അതിൽ ടർട്ടിൽ വൈൻ, മണി പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും പല ഷോപ്പുകൾ കാണിക്കുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഓൺലൈൻ ഡെലിവറി ഉണ്ടോ ഇവർക്കെന്നുള്ളത്. അപ്പോൾ ഇവർ ഓൺലൈൻ ഡെലിവറി ഉണ്ട്, പ്ലാന്റ്സ് ഓൺലൈൻ ഡെലിവറി ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മൾ ഒരു ഗിഫ്റ്റ്, അതായത് ഹൗസ് വാമിങ്ങിനോ ക്രിസ്മസിനോ ബർത്ത്ഡേക്കോ എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് തന്നെ 2000 rupees എബവ് എന്നാണ് അവർ പറഞ്ഞത്. 2000 rupees എബവ് ആണെങ്കിൽ അവരൊരു 10 kilometers ഡോർ ഡെലിവറിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റിയും ഉണ്ട്.
പോട്ട്സുകൾ കൂടാതെ പല ടൈപ്പുള്ള സ്റ്റാൻഡുകൾ, നമുക്ക് പ്ലാന്റ്സ് വെക്കാനുള്ള സ്റ്റാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ചുമരിൽ തൂക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രെയിംസിൽ ഉള്ള സ്റ്റാൻഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്കൊന്ന് നോക്കാം. നമുക്ക് അവരുടെ ക്രിസ്മസ് സെക്ഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ക്രിസ്മസ് ഫ്രണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ഒരു ഓഫറിനെ കുറിച്ച്. അതായത് നമുക്കൊരു ഫ്രണ്ടിനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ എന്താണെങ്കിലും, എന്ത് ഒക്കേഷൻ ആണെങ്കിലും, നമ്മളൊരു 10 kilometers ഉള്ളിൽ ഇവർ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡോർ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പം ഈ ക്രിസ്മസ് സീസണൊക്കെ നമുക്ക് നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു NGO ബേസ്ഡ് ആയതുകൊണ്ട് നമ്മളുടെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു ഹോബി, നമ്മുടെ ചെറിയൊരു സന്തോഷം എന്നുള്ളത് മറ്റൊരാളുടെ ഒരു ജീവിത മാർഗത്തിന്, അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ആ ഒരു ജീവിത മാർഗത്തിന് ഉപകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഒരു കാലയളവിൽ നമുക്ക് നൽകാൻ പറ്റുന്ന നല്ലൊരു സന്ദേശം. അപ്പോൾ അതും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരുടെ ക്രിസ്മസ് ഐറ്റംസ് എന്നുള്ളത് നോക്കാം.
അപ്പോൾ ഇനിയിപ്പോൾ ഫൈനലി നമുക്ക് ഇവരുടെ പ്ലാൻ സെക്ഷൻ ഒന്ന് നോക്കാം. പ്ലാൻസ് ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാൻസ് കുറച്ച് അവൈലബിൾ ഉണ്ട് ഇവിടെ. അതുകൂടാതെ കുറേ സക്കുലൻസ് അവൈലബിൾ ആണ്, അതും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്സിലും. പിന്നെ കുറച്ച് ടേബിൾ ടോപ്പ് അറേഞ്ച്മെൻറ്റ് പോലെ നിങ്ങൾക്ക് ആ ഒരു അറേഞ്ച്മെൻറ്റ് വാങ്ങി നമ്മളുടെ ഒരു ടേബിളിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ല ഭംഗിയിൽ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് ടേബിൾ ടോപ്പ് അറേഞ്ച്മെൻറ്റ്സ്, ചെറിയ ചെറിയ സെൻ ഗാർഡൻ, ടെറാറിയം, അങ്ങനെയുള്ള ടൈപ്പിലുള്ള ഒരുപാട് ഐറ്റംസ് കണ്ടു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എക്സോട്ടിക് പ്ലാൻസ് വരുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് കഴിയുന്നത് ഞാനിവിടെ ചെയ്യുന്നുണ്ട്, മീൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാന്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന പ്ലാൻസ് മിക്കതും മെച്യൂർ ആയിട്ടുള്ള പ്ലാൻസാണ്. കുറച്ച് വലിയ പോട്ടിൽ ഓൾറെഡി വലുതായിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറച്ച് ഡിഫറൻ്റ് ആണ്. എന്നാൽ അതിൻ്റെ തന്നെ ചെറിയ തൈകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 150 മുതൽ നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ ZZ പ്ലാൻ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ZZ പ്ലാൻ്റ് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കുറച്ച് ഹൈ ആയിട്ട് തോന്നിയെങ്കിൽ അതൊരു മെച്യൂർ പ്ലാൻ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ തൈകൾ 150-200 ആ ഒരു റേഞ്ചിലും നമുക്ക് ഇവിടെ ലഭ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ പ്ലാൻസിൻ്റെ സൈസിനും അതിൻ്റെ വളർച്ചയ്ക്കും അനുസരിച്ചിട്ടാണ് വില വരുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.